പണ്ട് കലീസിയ റിപ്പൻസ് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പാമ്പ് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറേ ആൾക്കാർ എന്നെ വിമർശിച്ചു, അത് നീ പൊട്ടത്തരാണ് പറയുന്നത്, പാമ്പൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ അതിന് തെളിവ് സായുധം കാണിച്ചിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, കലീസിയ റിപ്പൻസിൽ പാമ്പ് വരില്ല എന്നുള്ളത്. അങ്ങനെ സൈ കെട്ട് ഞാൻ കുറേ പല പരീക്ഷണങ്ങളും നടത്തി, ഒരുപാട് രീതിയിൽ കലീസിയ റിപ്പൻസ് ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചു, പക്ഷേ പാമ്പ് വന്നില്ല. അവസാനം സൈ കെട്ട് എനിക്കിപ്പോൾ തോറ്റു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ കലീസിയ പാമ്പിനെ അവിടെ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ വീടിൻ്റെ ഫില്ലറിൽ. നിങ്ങൾ പില്ലർ എന്നൊക്കെ പറയും, ആ സാധനത്തിൽ ഈ കലീസിയ റിപ്പൻസ് പാമ്പിനെ ഞാൻ ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ കുറേ ആളുകൾ, കുറേ മുത്തുമണീസ് ഉണ്ട്, അവർ കുറേ ആളുകൾ എനിക്ക് കമൻറ്റിലൂടെ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഞാനെപ്പം പറയുന്നതാണ് ഒരു ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയ പിന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ആ മുത്തുമണീസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്, ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം ഏതായാലും ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ, ഒരു പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപ വളർച്ച എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെട്ടിക്കളയലാണ് സാധാരണ പതിവ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഇത് വെട്ടിക്കളയാം. വെട്ടിക്കളയുന്നതിന് മുമ്പ് നമുക്ക് അത് കാണിച്ചു തരാം അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതാ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു കുറച്ച് സമയം എടുക്കും ഇത് വളർന്ന് വരാൻ എന്നുള്ളത്. അപ്പം രണ്ട് മാസത്തിൽ കൂടുതലായി, ഏകദേശം 3 മാസത്തിൻ്റെ അടുത്തായി എന്ന് തോന്നുന്നു അതുണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്, നല്ല തിക്നെസ്സിൽ, നല്ല ബുഷിയായിട്ട്. ഇതാ ആ പോട്ടുകളൊന്നും കാണാത്ത രീതിയിൽ ഇതിനുള്ളിൽ മറ്റേ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ വാട്ടർ ബോട്ടിലൊന്നും തീരെ കാണാത്ത അത്രയും അടിപൊളിയായിട്ട് ബുഷിയായിട്ട് നല്ല തിക്നെസ്സിൽ വളർന്ന് വന്നിട്ടുണ്ട് പ്ലാന്റ്. അപ്പോൾ നമ്മളിത് വെട്ടിക്കളയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ലൈക്ക് അടിക്കണം, നിങ്ങളെ സപ്പോർട്ട് വേണം. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് വെട്ടിയിട്ട് ഇവിടെ പുതിയത് വേറെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ അറിയില്ല, അതെങ്ങനെ ഉണ്ടാക്കിയത് എന്നറിയില്ല. അപ്പം ആദ്യം നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം. ഓക്കെ, എന്നാ ചെല്ലി. നമസ്കാരം, കലീസിയ പാമ്പിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവിടെ ഞാൻ തന്നെയാണ്, വേറെ ആരൊന്നുമില്ല, എല്ലായിടത്തും നമ്മൾ ഓൾറൗണ്ടർ ലെവലിലുള്ള ആളാണ്. അപ്പം അതിൻ്റെ മേക്കിംഗ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വീഡിയോ സഹിതം ഒന്ന് പറഞ്ഞുതരട്ടെ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. അതായത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ, നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോയി, കുഴപ്പമില്ല. കാരണം നമ്മളെ മുത്തുമണീസ് ഇത് മുമ്പ് കണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനമാണ് ഈ HD പൈപ്പ്. ഈ പൈപ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഫില്ലറിൽ ഒന്ന് ചുറ്റിയെടുക്കണം. അങ്ങനെതാ നമ്മുടെ PVC പൈപ്പ് ഫില്ലറിൽ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അവിടെ ഒരു കയറ് വെച്ചിട്ട് അവർ കെട്ടി കൊടുത്തിട്ടാണ്, അവിടെ ആദ്യം കയറിൻ്റെ അതിനോട് കൂടിയിട്ട് അവർ കെട്ടി കൊടുത്തിട്ടാണ്. അങ്ങനെ വളച്ച് തിരിച്ച് വളച്ച് ഇങ്ങനെ ഫില്ലർ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ താഴെയും സാധാ ഒരു കയറ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, അതൊന്നും കാണില്ല. അതൊക്കെ പ്ലാന്റ് ഇങ്ങനെ ബുഷിയായി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തപ്പിച്ച് തിമ്മി കൂടി ഇങ്ങനെ കയറി വരണ മേപ്പിട്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ കാണുള്ളൂ. ഈ ഫില്ലറിൽ PVC പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഡബിൾ സ്റ്റിക്കർ കെട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സെക്കൻഡറി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താണ്. അതേപോലെ അതവിടെ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട്, സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ആ പൈപ്പ് കൊടുത്തിട്ട് പോരാൻ പാടില്ല. ഇടിയോ മിന്നലോ കാറ്റോ മഴ എന്താണെങ്കിലും ആ പൈപ്പ് കൊടുത്തിട്ട് പോരാൻ പാടില്ല. അതിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കണോ അത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുക. മറ്റേ കൊക്കക്കോളയുടെയൊക്കെ ബോട്ടിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വന്നിട്ട് അതിനെ രണ്ട് പീസാക്കി മുറിച്ച്, ഒരു ബോട്ടിൽ രണ്ട് പീസാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഓരോ രണ്ട് ഭാഗവും സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് ഭാഗം ഇതിലിങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാനാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുറിച്ച് വെച്ച ബോട്ടിലിൻ്റെ ഭാഗങ്ങളെ ഇതിലിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ബ്രാൻഡ് ഡബിൾ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു ഒട്ടിക്കാൻ, പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് പണിയെത്തി, 30 രൂപ കൊടുത്താണ് ഈ ടാഗ് വാങ്ങി. ഇതാകുമ്പോൾ ഉള്ളിൽ കൂടിയിട്ടാണ് വലിച്ചായിട്ട് അയറ്റുക, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് എന്ത് കാട്ടണം, ഇതിന് ഹോൾ അടിക്കണം, ഇതിന് രണ്ട് ഹോൾ ഇങ്ങനെ അടിക്കണം, അതേപോലെ ഈ പൈപ്പിനും ഹോൾ അടിക്കണം. അപ്പോൾ ഞാൻ ഇമ്മാൻ്റെ ഇമ്മ അപ്പുറം വെച്ചിട്ട് അപ്പുറക്കോലുണ്ടല്ലോ അങ്ങനെ എടുത്തുകൊടുക്കണം. ഇമ്മ ചോറ് വെക്കുമ്പോൾ അടുപ്പത്തുനിന്ന് കുറച്ച് കറി എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് അതാ ഈ അപ്പുറക്കോല, ഇത് ചൂടാക്കിയെടുത്ത അപ്പുറക്കോല, അതാ ജസ്റ്റ് ഇടാ ഒരു ഹോൾസ്, ഒന്ന് രണ്ട് ഹോൾസ് ഇതാ അതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഇത് വെച്ചിട്ട് ഇതിന് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട്, ചെറിയ ഗ്യാപ്പ് ഇടണം, ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ അപ്പുറക്കോല എന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് മുന്നിൽ ഒളിച്ചിട്ട് ഇട്ടുകൂടാ. ചൂടാക്കിയാണ് വെച്ചുകൊടുത്താലാണ് കയറി പോയിക്കോളും. ഇനി ഇതാ ഈ ഹോൾസ് അടിച്ചതിന് ശേഷം ഈ ടാഗ് ഇതാ ഈ ടാഗ് ഇതിനുള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക, ഈ ഇതിനുള്ളിൽ കൂടെ. എന്നിട്ട് ഈ ടാഗിൻ്റെ ഈ തലത ഈ പൈപ്പിൻ്റെ ഈ പൈപ്പിനടിച്ച ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിനുള്ളിൽ കൂടെ ഇട്ടെടുത്തിട്ട്
ഇതിനുള്ള കൂടെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടെടുത്തിട്ട് ഇതാ ഇത് സിമ്പിൾ ഇങ്ങോട്ട് വലിച്ചെടുത്താ ടൈറ്റ ഓടാം വെരി സിമ്പിളായിട്ട് ഇതാ ടൈറ്റാക്കി കൊടുക്കാം പരിപാടി കഴിഞ്ഞ് ഇത്ര ഉള്ളൂ ഈ ടാഗ് ഒന്ന് ഈ ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല നമുക്ക് ലൂസ് വേണമെങ്കിൽ ലൂസ് ഇടാം അതിന് കുറച്ച് ടൈറ്റ് ആക്കണേ ഒന്നും കൂടി വെച്ച് കൊടുത്താൽ ടൈറ്റ് ആയിട്ട് ഒന്നും അനുകൂലത് ഇത് അങ്ങോട്ട് കൂടി പോകുന്നില്ല നമ്മളിതിൽ ചകിരിച്ചോറും ആയിരിക്കും മാക്സിമം കൂടുതലും മിക്സ് ചെയ്യുക വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അപ്പം വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ നിന്നോളും ഇങ്ങനെ ഈ ഫില്ലർ കംപ്ലീറ്റ് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കണം ഈ പൈപ്പിൽ ഈ ബോട്ടിൽ ടാഗ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് ഈ ഫില്ലർ വെക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ഹോൾസ് അടിക്കാമെന്ന് വിചാരിച്ചാണ്ട് ആരും ഹോൾസ് അടിക്കരുത് കാരണം അത് ചിലപ്പം പണി പാളിപ്പോവും അലൈൻമെൻറ്റ് തെറ്റിപ്പോവും കാരണം ഈ കണ്ടില്ല ഇതിലിങ്ങനെ നേരല്ല ഹോൾസ് അടിക്കേണ്ടി വരിക ഈ പൈപ്പിൽ പല സമയത്തും ഇത് ഇങ്ങനെ ചെരിച്ചിട്ടായിരിക്കും അടിക്കേണ്ടി വരിക അല്ലെങ്കിൽ ആ പോട്ട് ഈ സെയിം പൊസിഷനിൽ നിൽക്കില്ല അതിങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ പോകും ഈ സെയിം പൊസിഷനിൽ നിൽക്കാന്നുണ്ടെങ്കിൽ ഈ പൈപ്പിലെ ഹോൾസ് ഇങ്ങനെ ചെരിച്ച് മാപ്പിട്ട് അടിക്കണം ഇത് കണ്ടില്ല അത് ലെവലുണ്ടല്ലോ നിങ്ങളെ ഇങ്ങനെ അടിക്കണം നമ്മൾ ചിലപ്പോൾ പൈപ്പിന് ഹോൾസ് അടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കീപ്പട്ടേക്കാരും അടിക്കില്ലേ ഇവിടെ നിന്ന് കീപ്പട്ടെ അപ്പോൾ പിന്നെ അതിൽ ഈ ടാഗ് ചെയ്താണ് വെക്കാൻ കഴിയില്ല അപ്പോൾ പൈപ്പ് ഇതിൽ ഫില്ലറിൽ വെച്ചതിന് ശേഷം മാത്രമേ എന്താവും ഈ ഹോൾസ് അടിക്കാവും ഈ ടാഗ് വൈ അതിൽ പോട്ട് വെക്കാവും ഓക്കെ അങ്ങനെ നമ്മളെ പോട്ടുകളെല്ലാം പില്ലറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇവിടെ മുതൽ ഇതാ കംപ്ലീറ്റ് മുകളിൽ വരെ ഈ പില്ലറിൻ്റെ എൻഡ് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല ഈ മൂടിയുള്ള പോട്ടിൻ്റെ സൈഡിൽ ഞാനൊരു ഓട്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ മൂടി എപ്പോൾ കൊഴിഞ്ഞാടോ എന്തോ ഒരു പിടിയില്ല അഥവാ കൊഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ പോട്ടി മിക്സ് എല്ലാം കൂടി ഇങ്ങനെ താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൂടിൻ്റെ ഉള്ളിൽ ആയിട്ട് ഒരു പോട്ട് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനൊക്കെ ഓരോ ഹോൾസ് അടിച്ചു കൊടുത്തിട്ടുള്ളൂ സിംഗിൾ ഹോൾസ് അടിച്ചിട്ടുള്ളൂ ഒരുപാട് ഹോൾസ് അടിച്ചിട്ടുണ്ട് കാരണം അതിനനുസരിച്ച് വാട്ടറിങ് കൊടുത്താൽ മതി ഓവർ വാട്ടറിങ് കൊടുക്കുമ്പോഴല്ലേ ഡ്രൈനേജിൻ്റെ ആവശ്യമുള്ളൂ ഇതിനിപ്പോൾ ഓവർ വാട്ടറിങ് കൊടുക്കേണ്ട ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പില്ലറിലല്ലേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കലുള്ളൂ അപ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല ഇതാ പോട്ടി മിക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഒരു കപ്പ് മണ്ണും ഒരു കപ്പ് ആറ്റിംഗ് കാസ്റ്റും ഒരു കപ്പ് മറ്റേ എന്താ കോക്കോപ്പിറ്റും ചകിരിച്ചോറും കൂടി ആണ് മിക്സ് ചെയ്തിട്ട് ആണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഏതായാലും ആ പോട്ടി മിക്സ് ഇതിലേക്ക് വെച്ചിട്ട് ഇതിൽ പാൻറ്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക അതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വെക്കുക എന്നാണ് കുറേ സമയമെടുക്കും അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഏതായാലും വീഡിയോസിൽ കാണിക്കുന്നില്ല അങ്ങനെ നമ്മൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ തോണി നമ്മളെ കലിസിയ റിപ്പൻസ് എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എല്ലാ പോട്ടിലും സിഗ്നലിനായിട്ട് വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഒരു സമയമെടുക്കും കാരണം അത് വലുതല്ലേ വളർന്ന് നല്ല സെറ്റായി വരണമെങ്കിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ എടുക്കുമായിരിക്കും പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ വെച്ച് നാല് ദിവസം കൊണ്ട് അങ്ങനെ തൂങ്ങണം എന്ന് അറിയാണ്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് തൂക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ആ വെച്ച പോലെ തന്നെ അവിടെ നിൽക്കുള്ളൂ നമ്മളെപ്പോഴും ഒരു പ്ലാന്റ് വെക്കുമ്പോൾ ഈ പോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ട് ആ പോട്ടിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ പ്ലാന്റ് വെക്കുക വെക്കുക നല്ല തിക്നെസ്സിൽ വൃത്തിയിൽ വെക്കുക ഇതിൽ നിന്ന് ബ്രാഞ്ചസ് വന്ന് അത് വളർന്ന് ഇങ്ങനെ താഴേക്കൊക്കെ വന്നിട്ട് അങ്ങനെ വളർന്ന് വരണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ലുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് കുറേ പ്ലാന്റ് ചെയ്യുമ്പോൾ വെച്ചിട്ട് തൂക്കിയിട്ടുകൊണ്ട് കാര്യമില്ല അത് ആ പെർഫെക്ഷൻ കിട്ടില്ല ഫൈനൽ റിസൾട്ടും വെരി ബാഡ് ആയിരിക്കും നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വെട്ടിക്കളയാം ഞാനിത് കംപ്ലീറ്റ് വെട്ടിക്കളയണം എന്നിട്ട് അവിടെ പിന്നെ വാൻഡ്രിഞ്ച് വെച്ചിട്ട് പുതിയ ഒരു പാമ്പിന ഒരു സർപ്പത്തെ ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഉമ്മയും പാത്തുമ്മയും ഒന്നും സമ്മതിക്കണില്ല അത് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ അത് നല്ല പുഷ്ടിപ്പിന് നിൽക്കുന്നുണ്ട് നല്ല ലുക്കുണ്ട് കാണാനെന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഇതിപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ് ഏ നമ്മളെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ കയറി വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യം തന്നെ കാണുന്ന ഈ പാമ്പിനാണ് ഒരു ഫസ്റ്റ് ഒരു ഭയങ്കര ഒരു അട്രാക്ഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കിടി ലുക്കാണ് ഇത് അതിന് ശേഷം പിന്നെ മറ്റ് പ്ലാന്റുകളും ക്രാഫ്റ്റുകളും ഐഡിയ ഇതൊക്കെ കാണുന്നുള്ളൂ അപ്പം ഇതത്രയും നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വെട്ടിക്കളയാന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകുന്നു ഇപ്പോൾ തൽക്കാലം വെട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഒന്ന് കൂടി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു വെട്ട് നമുക്ക് പിന്നാക്കാം പിന്നെ ഇത് വെട്ടിട്ട് കുറച്ചൊന്ന് ഒന്ന് വിജൃംഭിച്ച് പോയിക്കോട്ടെ കുറച്ചൊന്ന് വിജൃംഭിക്കുന്ന സമയത്ത് നമുക്കിത് വെട്ടിയിട്ട് പുതിയൊരു സാധനം ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കുട്ടപ്പനാക്കി സൈസാക്കി എടുക്കാം ഓക്കെ അപ്പോൾ മുത്തുപണി ചെറുമട്ടത്തിനൊക്കെ വെട്ടി ഒന്ന് സൈസാക്കി ഒരു ലുക്കാക്കിയിട്ടുണ്ട് ഒരുപാടൊന്നും വെട്ടി ഒഴിവാക്കിയിട്ടില്ല ആ തൂങ്ങിക്കിടന്നതും ഓവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഈ ഗ്ലാസ്സൊന്ന് കാണുന്നില്ലേ അതൊക്കെ ഒന്ന് കാണുന്ന രീതിയിൽ അടിഭാഗം അതേപോലെ ഈ ഭാഗമൊക്കെ ഒന്ന് സൈസാക്കി ലെവലാക്കി ആ ഫില്ലറൊക്കെ കാണുന്ന ക്വാളിറ്റിയിൽ അതൊന്ന് കാണുന്നില്ലേ നമുക്ക് മൂടിക്കെടുക്കായിരുന്നു
അതൊക്കെ കാണുന്ന കോലത്തിൽ ഒരു ചെറുമട്ടത്തിലൊക്കെ ഒന്ന് സൈസാക്കി മുകളും സൈഡും ആ നാല് ഭാഗമൊക്കെ ഇങ്ങനെ സൈസാക്കി എടുത്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. നമ്മളെ മുത്തുമണീസ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്തായി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മളെ കലീസിയ പുയു അല്ല സോറി കലീസിയ പാമ്പ് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധമായിരുന്നു. അവർക്കത് കാണല് സോറി ഇവിടെ വെട്ടാൻ കേട്ടോ, ഇവിടെ വെട്ടിയിട്ടില്ല, അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ട്, ഇതാ സൈഡിലുണ്ടല്ലേ തൂങ്ങിക്കിടക്കുന്നത്, ആ സൈഡുണ്ട്, അപ്പോൾ അവിടെ വെട്ടാണ്ട് അതിനെ വെട്ടിക്കോളാം. അപ്പം എന്നാലും അത് വെട്ടിയാലും അവൻ വെട്ടിയില്ലെങ്കിലും ആ പാമ്പ് കലീസിയ പാമ്പ് കലീസിയ പാമ്പായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളാ കലീസിയ പാമ്പും അതുപോലെ റിയൽ പാമ്പും, റിയൽ പാമ്പൊന്നും ഒരിക്കലും വരില്ല, ഒരു പ്ലാന്റിലും വരില്ല ചേട്ടാ, വെറുതെ പറയുന്നതാണ്. അന്നത്തെ വീഡിയോസ് ഞാൻ ഒരുപാട് ആളുകൾ എനിക്കെതിരെ വിമർശനമായിട്ട് വന്നിരുന്നു. ഞാൻ ആ ചെയ്ത വീഡിയോസിൽ പൊട്ടനാടാ നീ മണ്ടനാടാ എന്താടാ അബദ്ധം വിളിച്ചേരണേ തണ്ടിത്തരം വിളിച്ചേരണേ ചേറ്റത്തരം വിളിച്ചേരണേ എന്നൊക്കെ പറഞ്ഞ് കണ്ട് കുറേ ആളുകൾ. പക്ഷേ ഇവരൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ വീഡിയോസിൻ്റെ തുടക്കത്തിലുള്ള 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് മാത്രം കണ്ടിട്ടാണ് അവർ ആ പ്രതികരിച്ചത് മുഴുവൻ. അതിൽ വന്ന ആ നെഗറ്റീവ് കമൻസ് മുഴുവനും ഞാൻ എനിക്ക് തോന്നുന്നു 5-6 ലക്ഷം വീഡിയോ വ്യൂസ് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ. പക്ഷേ അതിൽ പകുതിയും നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു. കാരണം വീഡിയോ കാണാതെയാണ് അവരൊക്കെ കമൻ്റ് അടിച്ചിട്ടുള്ളത്. ആ ഇൻട്രോ മാത്രം കണ്ടിട്ട് എൻ്റെ വീഡിയോ, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വീഡിയോ തുടക്കം കണ്ടിട്ടൊന്നും മാറും ഒരു കാര്യം. നമ്മളെ വീഡിയോസിൽ ഫുള്ള് ട്വിസ്റ്റോട് ട്വിസ്റ്റേ കാരണം തുടങ്ങുന്നത് പോലെ ആയിരിക്കില്ല അവസാനിക്കൽ, പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കാണാതെ ആരും ഒരു തീരുമാനം എടുക്കരുത്, 8-ൻ്റെ പണി കിട്ടും. ഞാൻ തുടക്കത്തിൽ പറയുന്നതായിരിക്കില്ല സത്യത്തിൽ യഥാർത്ഥത്തിൽ സത്യാവസ്ഥ, അവസാനം പറയുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഒരു വീഡിയോസിൽ ആരെയും പറ്റിക്കാറില്ല, വീഡിയോസിൻ്റെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ പലതും പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനിക്കുമ്പോഴത്തേനും അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാറുണ്ട്. അതാണ് തള്ളിസ്റ്റ്, അതല്ലേ നമ്മളെ പിന്നെ എന്താ പറയുക അവതരണം, നമ്മളെ പ്രസൻറ്റേഷൻ ആ ഒരു രീതിയിലാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഇപ്പോൾ എന്താ കാര്യം, സംതിങ് ഒരു ഡിഫറെൻറ്റ് വേണ്ടേ. അപ്പോൾ തോന്നി സാർ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചു. അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ടാറ്റ ബൈ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മളെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്താൽ. അപ്പോൾ ഓക്കെ.